ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്താൻ ബഹുമുഖമായി ഇടപെടലുകൾ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി നടപടികൾ വൈകുന്നത് കാലഹരണപ്പെട്ട മാതൃകകളും മതിയായ സൗകര്യങ്ങളില്ലാത്തതും വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും കാരണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ പുതിയ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖമായ ഇടപെടലുകൾ ഏറെ അനിവാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടേതുപോലൊരു രാജ്യത്ത് 5 കോടിയോളം കേസുകളാണ് ഇന്ത്യയിലാകെയുള്ള കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത്. വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. കോടതി നടപടികൾ വൈകുന്നത് ഏതെങ്കിലും പ്രത്യേക വകുപ്പിൻ്റെയോ വിഭാഗത്തിൻ്റെയോ പ്രവർത്തനങ്ങളിലെ പാളിച്ചകൾ കൊണ്ടല്ല. നാം ഇന്നും പിന്തുടരുന്ന കാലഹരണപ്പെട്ട പുരാതന മാതൃകകൾ, കോടതികളിൽ മതിയായ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്തത്, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ, ഇത്തരത്തിൽ നിരവധി ഘടകങ്ങൾ അതിലുണ്ട്. ഇവ ഓരോന്നിനെയും തിരിച്ചറിയാനും പ്രതിസന്ധികളെ മറികടന്ന് വേഗത്തിൽ കേസുകൾ തീർപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. ജസ്റ്റിസ് സി ആർ രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ്, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മടത്തിൽ, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കസ്തൂരി സഹദേവൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി രാജേന്ദ്ര ബാബു, കുടുംബ കോടതി ജഡ്ജ് ആർ എൽ ബൈജു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. AKG Memorial Cooperative Hospital, Kannur.